സോ ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. ദിസ് ഈസ് ഇൻസ്റ്റാറാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റിലാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ ചേർന്നിരിക്കുന്ന ഒരു പുത്തൻ വീഡിയോയുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൈൻക്രാഫ്റ്റിലെ മിനി ബിൽഡാക്സ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഗൈസ് വൈറൽ മൈൻക്രാഫ്റ്റ് മിനി ബിൽഡാക്സ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബിൽഡ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ബിൽഡ് എന്താണെന്ന് വെച്ചാൽ ഒരു മുതലയാണ് ഗൈസ്. നമുക്ക് നേരെ മുതല ഉണ്ടാക്കാം. അതിന് ഇതുപോലത്തെ ഒരു ബ്ലോക്ക് വേണം ഗൈസ്. നമ്മുടെ പ്രിസ്മറയിലെ ആ സംഭവമാണ്. ആദ്യം നമ്മൾ ഇവിടെ ഒരു സ്ലാബ് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തൊരു അല്ല ഇതിൻ്റെ പുറകിലൊരു സ്റ്റെയർ വെക്കണം. ഇതൊരു മുതലയുടെ സ്കിൻ പോലില്ല കേട്ടോ ഗൈസ്. ഈ ബ്ലോക്ക് കണ്ടാൽ അതാണ് ഞാൻ ഈ ബ്ലോക്ക് ചൂസ് ചെയ്തത്. ഞാനല്ല ഇത്, ഇതിൻ്റെ വീഡിയോ ഒക്കെ മറ്റേ നമ്മുടെ ടിക്ടോക്കിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു പിസ്റ്റൻ വേണം. പിന്നെ ഒരു ആർമർ സ്റ്റാൻഡും വേണം. അതെന്താണെന്ന് വെച്ചാൽ ഈ മുതലയുടെ തലയുടെ ഈ മൂക്കിൻ്റെ ഭാഗമൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. നമ്മളിവിടെ വന്നിട്ട് ഒരു ആർമസ്റ്റാൻ വെച്ചൊരു ഡ്രാഗണ്ണിട്ട് അതിൻ്റെ പൊക്കത്ത് വെക്കണം. കൈസ് ഒരു സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വേണം. എന്നിട്ട് ഇവിടെ കുറച്ച് ബട്ടൺ വെക്കണം. കൈസ് ഒരു മിനിറ്റ്, നമ്മുടെ മുതലയുടെ എന്നാ നീളം ശരിയല്ല. നമുക്ക് കുറച്ചുകൂടെ നീളം കൂട്ടാം. എനിക്ക് എന്താ പ്രശ്നം വരും, ചെറിയ മുതലേ ഇപ്പം ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഉണ്ട്, ഇത്രയും നീളെങ്കിലും വേണം. ഓക്കെ. ഇനി നമുക്ക് ആ ഡ്രാഗണിൻ്റെ ഒരു പിസ്റ്റൺ വെച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യണം. പിസ്റ്റൺ വെക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് വെക്കണം. ഓക്കെ, അതിപ്പോൾ സെറ്റായിരിക്കുകയാണ്. നമുക്കൊരു പിസ്റ്റൺ എടുക്കാം. പിസ്റ്റൺ വേണം. നമുക്ക് റെഡ് സ്റ്റോൺ കൂടെ വേണം. റെഡ് സ്റ്റോൺ ബ്ലോക്ക് വല്ലു റെസ്റ്റോൺ ബ്ലോക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പിസ്റ്റൺ വെക്കാം. ഒരു മിനിറ്റ്, പിസ്റ്റൺ ഇവിടെ അല്ല വെക്കണ്ട. പിസ്റ്റൺ വെക്കുന്നതിന് മുമ്പ് നമ്മളൊരു സ്ലാബ് വെക്കുന്നുണ്ട്. സ്ലാബാണ് പിസ്റ്റൺ വെച്ച് അവിടെ പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ മുതലയുടെ മൂക്ക് സെറ്റ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് മുതലയുടെ കണ്ണുണ്ടാക്കണം. കണ്ണുണ്ടാക്കണം ഈ ബാനർ വെച്ചൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതും ഉണ്ടാക്കി, അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ കണ്ണ് റെഡി ചെയ്യാം മുതലയുടെ. എന്നിട്ട് നമുക്ക് ഈ സ്റ്റെയർ അങ്ങോട്ട് വെക്കണം. സ്റ്റെയർ വെക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ഇങ്ങനെ വെച്ചിട്ട്. ഗൈസ് ഒരു തെറ്റ് പറ്റി, ആ ബാനർ അവിടെയല്ല വെക്കണ്ട, താഴത്തെ കുഴിക്കാത്ത. ഓക്കെ, ഇങ്ങനെയാണ് ഗൈസ് വെക്കണം. ഇനി നമുക്ക് അവിടെ വെക്കാം. ഇതെങ്ങനെ ഗൈസ്, നമ്മുടെ മുതൽ റെഡി ആയിരിക്കണം. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ണ് പിന്നെ വെള്ള കളറായിരുന്നു, പക്ഷെ അത് വെച്ചപ്പോൾ കറുത്ത കളറായി പോയി. അത് കുഴപ്പമില്ല, എന്നാലും നമ്മുടെ മുതൽ റെഡി ആയിരിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ബിൽഡിലേക്ക് പോകാം. അടുത്ത ബിൽഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ബിൽഡാണ് ഗൈസ് ഇന്നത്തെ. അത് കിഡിലും ബിൽഡാണ്. നമ്മൾ സൈക്കിൾ ഉണ്ടാക്കുന്നു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ, വർക്കിംഗ് മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ രണ്ട് ബ്ലോക്ക് വെക്കണം. അതിൻ്റെ താഴെ നമുക്ക് ഒരു ഗ്രെയിൻ സ്റ്റോൺ ഉണ്ട് ഈ വില്ലേജിലേക്ക് ഉള്ളത്, ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്തൊക്കെ ഉള്ളത്. ആ സംഭവം വെക്കണം. എന്നിട്ട് നമ്മളത് അതെന്തിനാ വെക്കുന്നത്, നമ്മുടെ വണ്ടിയുടെ വീല് പോകുന്നല്ലോ, വീല് പോലെ തോന്നും ഗൈസ് അല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റെയർ വെക്കണം. അതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഉണ്ടാക്കാനുണ്ട്. ഇങ്ങനെയല്ല, ഇത് ശരിയാകുന്നില്ലല്ലോ. ഓക്കെ, ഇതുപോലെ വെക്കണം. ഓക്കെ, നമുക്ക് ആ ഫ്രണ്ടിലത്തെ ബ്ലോക്ക് പൊട്ടിക്കണം. ഇവിടെ ബ്ലോക്ക് വേണം. ഇനി ഇതിൻ്റെ പൊക്കത്തൊരു കാർപ്പറ്റ് വെക്കണം, ഓറഞ്ച് കാർപ്പറ്റ്. ഓക്കെ, ഇനി നമ്മുടെ വണ്ടിയുടെ കണ്ണാടി ഉണ്ടാക്കാൻ പോകണം. കണ്ണാടി ഉണ്ടാക്കുന്ന നമ്മുടെ പോളിസമ്മാണ്, അത് കിടു. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് പാർട്ട്. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഒരു സ്കെൽട്ടൻ ഹാൻഡ് എടുത്ത് ഇങ്ങനെ വെക്കണം. കണ്ണാടി ആയിട്ടില്ല, പക്ഷേ ഇതൊരു കണ്ണാടി പോലെയാണ്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിന് പുറകിലത്തെ ഇത് പൊട്ടിച്ചിട്ട് നമ്മളവിടെ ഒരു സ്ലാബ് വെക്കണം. ഡി സ്ലാബ് നടക്കാതെ പൊട്ടിച്ചോളാണ്. ഇനിയാണ് നമ്മൾ കണ്ണാടി ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ണാടി എങ്ങനെ ഉണ്ടാക്കുന്ന വിചാരിച്ചാൽ, ഈ രണ്ട് ബ്ലോക്ക് പൊട്ടിക്കണം. അതുകൊണ്ട് നമ്മളവിടെ ഒരു ലിവർ എടുത്ത് വെക്കണം. അതുകൊണ്ട് ഗൈസ് കറക്റ്റ് ഒരു കണ്ണാടി പോലെ ഇല്ലേ, കിടുകയില്ല. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കൊരു സൈൻ ബോർഡ് വേണം. സൈൻ ബോർഡ് എടുത്ത് അപ്പുറം ഇപ്പുറം വെക്കണം. ചുമ്മാ വെച്ചാൽ മതി, അതൊരു ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി, ഒന്നും എഴുതൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതും സെറ്റ് ആയിരിക്കുകയാണ്. പ്ലീസ്, നമ്മുടെ ഫാമിലി നമ്മുടെ മോട്ടോർ സൈക്കിൾ റെഡി ആയിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല. ഹെഡ്ലൈറ്റ് ഇല്ല എന്ത് വണ്ടി ഗൈസ്? അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് ഇടുക. അതിനൊരു ഐറ്റം ഫ്രെയിമും പിന്നെ ഒരു സ്നോ ബോളും നമുക്ക് എടുക്കണം. ഓക്കെ, സ്നോ ബോൾ കിട്ടി.
ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ വണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇത് കണ്ട് പൊളിയല്ലേ? നിങ്ങൾ സർവൈവലിൽ വെള്ളം കണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമായിരിക്കും. ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി, നല്ല രസമല്ലേ? അപ്പോൾ നമ്മൾ നേരെ അടുത്ത ബില്ലേക്ക് പോകാം. അടുത്ത ബില്ലെന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു ചെറിയ തത്തക്കൂടാണ് ഗൈസ്. ഇത് ആർക്കും ഉള്ളതോ, ഇത് വെരി ഈസി സംഭവമാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവമാണ്, ആർക്കും ഉള്ളത് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു എന്നാ രണ്ട് ഫെൻസ് വെക്കുക, എന്നിട്ട് അതിൻ്റെ ഒക്കെ സ്ലാബ് വെക്കുക, ട്രാപ്പ് ഡോർ വെക്കുക, എന്നിട്ട് നമ്മൾ ചെയിൻ എടുത്ത് ആട്ടിടുക. എന്നിട്ട് നമ്മൾ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് നമ്മൾ എന്തൊരു തത്തേനെ സ്പോൺ ചെയ്യണം, തത്തേനെ ടെയിം ചെയ്തിട്ട് അവിടെ ഇരുത്തുക. അതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ തത്തേനെ ടെയിം ചെയ്ത് അവിടെ ഇരുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര നേരം എടുത്തിട്ട് ഈ തത്തേനെ ടെയിം ചെയ്യുന്നറിയോ, എത്ര തത്തേനെ സ്പോൺ ചെയ്യുന്നറിയോ. അപ്പോൾ ഇടയ്ക്ക് മഴയും പെയ്തു. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കിളിക്കൂട് കംപ്ലീറ്റ് ആക്കിയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബലൂണാണ്. അത് സർവൈവലിലൊക്കെ പൊങ്ങി നിൽക്കുന്ന ബലൂൺ എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ലേ, വെരി ഈസി. ഈ വീഡിയോയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ബിൽഡാക്കാണ്. അപ്പോൾ നിങ്ങൾ ബലൂൺ എത്ര പൊക്കം വേണോ അത്രയും പൊക്കത്തിൽ ഒരു ഫെൻസ് വെക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ബലൂൺ. പക്ഷേ ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു നമ്മളൊരു കയർ കിട്ടിയിടാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഞാൻ. നമ്മളതൊരു കോഴീനെയോ പിഗ്ഗിനെയോ എന്തിനേ വേണോ ഇടാം, എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ലെഡ് ഇട്ടിട്ട് ഇത്രയും കാര്യമാണ്. നമ്മുടെ ബലൂൺ റെഡി ആയിരിക്കണം ഈസ്. ഒരു ബലൂൺ പോലെ തോന്നത്തില്ലേ? അപ്പം നമ്മൾ ഈ ബിൽഡാക്കി കഴിഞ്ഞ് നമുക്ക് അടുത്ത ബിൽഡാക്കിലേക്ക് പോകാം. അപ്പം ഇത്ര നമ്മൾ നാല് ബിൽഡാക്ക് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ അടുത്ത ബിൽഡാക്കിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ബിൽഡാക്ക് എന്ന് പറയുന്നത് ഊഞ്ഞാലാണ് ഗൈസ്. ഊഞ്ഞാൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മരം വേണം. മരം ഞാൻ ആദ്യം ഒരു മരം ഉണ്ടാക്കിയതാണ്. എന്നിട്ട് നമുക്ക് ഈ ഊഞ്ഞാൽ ഉണ്ടാകാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ചെയിനാണ്, ഈ ഊഞ്ഞാലിൻ്റെ വള്ളിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചെയിനാണ്. നമുക്ക് ചെയിൻ ഇങ്ങനെ അടി വരെ ഇടണം. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ് താഴെ ഇടണ്ട, ചെയിൻ അടി വരെ ഇടണം. ഓക്കെ, അപ്പോൾ ചെയിൻ സെറ്റായി. ഇന്ന് നമുക്ക് ഊഞ്ഞാലിന് ഇരിക്കാനുള്ള സ്ഥലമില്ല, അവിടെ നമുക്ക് ട്രാപ്പ് ഡോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാപ്പ് ഡോർ. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര ഉള്ളതായിരിക്കും ഊഞ്ഞാലിന്, പക്ഷേ ഇത്രയല്ല. ഇനിയുണ്ട് സംഭവം, നമ്മുടെ ഒരു ഇതൊരു ഇതൊരു ട്രാപ്പ് ഡോർ എടുത്ത് ഇങ്ങനെ ഇടണം, ഇങ്ങനെ തന്നെ ഇടണം. ശേ, ഇതന്നെ ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലോ, ഇതുപോലെ വരണം. ഇതെന്ത് ഇങ്ങനെ കോപ്പ്? ശേ, ഇതെന്ത് ഇങ്ങനെ? നമുക്ക് പുറകിൽ ഒരു ബ്ലോക്ക് വെച്ച് നോക്കാം. ഗൈസ്, നമ്മുടെ വീഡിയോ കാണുന്ന 95% ആളുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് റോഡ് ടു 1K ആണ്. അപ്പം നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതാക്കി തന്നതിന് നന്ദിയുണ്ട് ഗൈസ്. അപ്പം നമ്മളിനി റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളപ്പം നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കിഡിലാ സംഭവമൊക്കെ പണിയും ഗൈസ്. ഈ ട്രാപ്പ് ഡോർ എന്ത് ചെയ്തിട്ട് നേരെ ഇരിക്കുന്നില്ല ഗൈസ്, എത്ര നേരമായി ഞാൻ നോക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇങ്ങനെ ഫൈനലി നമ്മുടെ ട്രാപ്പ് ഡോർ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മളൊരു സൈൻ എടുത്ത് ഈ സൈഡ് ഇടണം. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഊഞ്ഞാൽ സെറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ സർവൈവലിലൊക്കെ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഊഞ്ഞാൽ ഉണ്ടാക്കണം, നമുക്കിങ്ങനെ കയറി ഇരുന്ന് ആടാനൊക്കെ പറ്റും ഗൈസ്. ആടാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഇങ്ങനെ വേണം കയറി ഇരിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങളെ സർവൈവറിലേക്ക് ഇങ്ങനെ കയറി ഇരുന്ന് കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പം ഗൈസ് നമുക്ക് അടുത്ത ബിൽഡാക്കില്ല. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയി തന്നെ നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ മിശ്ര സൈനിങ് ഔട്ട്.